ഉമ്മച്ചി പിന്നി മക്ക നിങ്ങളെല്ലാരും അടിച്ചു പൊളിച്ചിരിക്കാൻ വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ വേറൊരു വെറൈറ്റി സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു കിടുള്ള സംഭവമാണ്. അപ്പൊ എന്താന്നൊക്കെ പറഞ്ഞത് ഉമ്മന്റെ ഐഡിയ ആണ്. ഉമ്മ വിളിച്ചു, രാവിലെ വിളിച്ചാണ് മോനെ വലിയൊരു ബോക്സ് കാണുന്നത്. അപ്പൊ ഞാൻ വലിയൊരു ബോക്സ് സെറ്റ് ആക്കി കാണിച്ചുതരാം. 3, 2, 1. നമ്മളെ വലിയൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിന് മൊത്തം ഞങ്ങൾ ഇതാക്കണ സ്ട്രോകൾ വെച്ചിട്ടുണ്ട്. 3 സ്ട്രോകൾ ഉണ്ട്. സോ ഇമ്മ പറഞ്ഞ അതേമാതിരിയാണ് ബോക്സ് ഉണ്ടാക്കിയത്. സോ ബോക്സ് ഞങ്ങൾ അടിപൊളി ഒരു കിട്ടിക്കാജ് കളർ ഗൈസ്, ഞാൻ അടിച്ചൊരു കളറാണ്. സോ വൈറ്റും അതുപോലെ തന്നെ ഒരു പിങ്കും കൂടി ഒരു ഗാലക്സി മോഡൽ ആക്കിയിട്ടുണ്ട്. സോ റോസ്. സോ ഇതാണ് നമ്മുടെ ബോക്സ്. ഒക്കെ ബോക്സും വലിപ്പം കൂടെ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിവേ, ഇതിനുള്ളിൽ ഞാൻ കുറച്ച് സംഭവങ്ങൾ വെക്കും. അതെന്താണെന്ന് ഗസ്സ് ചെയ്യണല്ലോ കുഞ്ഞാൽ നമ്മള്. അതായിരിക്കും ഇന്നത്തെ വീഡിയോ. സോ വലിയൊരു ബോക്സ് ആണ്, ഡ്യൂഡിയ കടത്തിയ ബോക്സ് ആണ്. അത് ഞങ്ങൾ മോഡിഫൈ ചെയ്തു, അത് ഞങ്ങൾ മോഡിഫൈ ചെയ്തൊരു സംഭവമാണ്. ഇതിപ്പോ സംഭവം എന്താ വെച്ചാൽ, ഈ 3 സ്ട്രോകളുടെ താഴത്ത് നടക്കുന്ന സ്ട്രോന്റെ ബാക്കി ഉണ്ടാക്കി ഇതൊരു വലിയ സ്ട്രോ ഞങ്ങൾ നീട്ടി ഉണ്ടാക്കിയാണ്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ 3 ജ്യൂസ് വെക്കുമൊക്കെ. പല തരത്തിലുള്ള ജ്യൂസ് ആയിരിക്കും. എന്തൊക്കെയാണ് ജ്യൂസ് എന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടുത്തെ കുറെ സാധനങ്ങൾ പല തരത്തിലുള്ള ജ്യൂസുകൾ. സോ അതെന്താണെന്ന് ഞങ്ങൾ ഗസ് ചെയ്യണം. താഴത്ത് 3 ഗ്ലാസ്സിൽ ജ്യൂസ് വെക്കുമൊക്കെ. അപ്പൊ ഞങ്ങളോട് പറയും ഏതാണ് എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു ജ്യൂസ് സെലക്ട് ചെയ്യാം. സോ ഞാൻ സെലക്ട് ചെയ്യുന്ന ജ്യൂസ് നല്ലതാണെങ്കിൽ അത് മൊത്തമായിട്ട് ഞാൻ കുടിക്കണം. ചീത്തതാണെങ്കിൽ ഞാൻ അത് കുടിക്കണം. ഓക്കെ, അതാണ്. സോ ഇത് നല്ലത് തെരഞ്ഞെടുക്കാൻ പറയുന്ന ഡിഫിക്കൽട്ടി ആണ്. കാരണം സ്ട്രോ മാത്രം നമ്മൾ കാണുള്ളൂ. സോ താഴെ നടക്കുന്നത് ഒന്നും നമുക്കറിയില്ല. മൊത്തം നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഒരു തല്ലും പിടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ലൈക്ക് അടിക്കുക. മാറിനിക്കുകയുള്ളൂ. ബോക്സ് ആണ് നല്ല അടിപൊളി ഒരു ഗാലക്സി ലുക്ക് ആയി. എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കളർ ചെയ്ത് വന്നപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ നല്ല ലൈക്ക് അടിക്കുക. ഓക്കെ, ഇപ്പൊ കലാപരിപാടികളുടെ ആരംഭിക്കാൻ പോവുകയാണ്. ഓക്കെ, ഡ്യൂട്ടി ഇതാക്കുന്ന ഷാൾ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മ ഇതാക്കുന്ന ജ്യൂസ് ഒക്കെ അടിച്ചിട്ട് ഒന്നും കാണിച്ചു തരുന്നില്ല കൈസ. കാണിച്ചു തന്നെ പോവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ത്രില്ലിലാണ് നിൽക്കുന്നത്. ഉമ്മ ആയതുകൊണ്ട് നമ്മൾ പലതും എക്സ്പെക്ട് ചെയ്യും. കാരണം ഇങ്ങനത്തെ പെട്ടികളിൽ വെക്കണമൊക്കെ ഉമ്മ വേറെ ലെവലിലാണ് കൈസ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ വിചാരിക്കും. ഉമ്മ സംഭവങ്ങളെ കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ക്യാമറയിൽ ഞങ്ങളെ കോല് കാണാൻ ഞങ്ങളെ മുടി കേടായത് ഒന്നും അറിയില്ലല്ലോ. ഞങ്ങളെ കാണാൻ നിൽക്കുമ്പോ എന്തോ എന്തൊരു ഫീലിംഗ് ആണ്. എനിവേ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഉമ്മ പെട്ടെന്ന് ഞാൻ ചെലപ്പോ അതെടുക്കും, ഇതെടുക്കും, ഇതെടുക്കും. അതൊക്കെ എന്റെ ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അതായത് ഞാൻ ചെലപ്പോ എന്നെ എടുത്തിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചെന്നൊക്കെ. അയ്യോ, ഇത് പറഞ്ഞപ്പോഴോ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ കാല് ഇവിടെ എത്തിയിരുന്നു ഗൈസിന്റെ. അവിടുത്തെ ഇവിടെ നിന്ന് ചവിട്ടി ചാക്കിന്റെ വീഡിയോയില്. ആ പിന്നെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നെ നിമ്മളെ നിമ്മളെ ഗതപ്പമ്മ ജ്യൂസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. സോ ഡ്യൂഡി, വാട്ട് യു തിങ്ക്? ഏത് സ്ട്രോ ആണ്? അതെന്താ പരിപാടിയാ? ഇല്ല, ഞാനിവിടെ നിന്നത് മാറ്റില്ല. അത് പറ്റൂല, അത് പറ്റൂല. അത് പറ്റൂലമ്മ, ഞാൻ എടുക്കണ. ഞാൻ ഏതെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ. ഉമ്മ ഇത് പറ്റൂല. പറയണ്ട, എനിക്ക് എന്തോ ആണെങ്കിൽ ഈ പറയലിച്ച് കുടിക്കണത് വയറ് കാണണേ. എനിക്ക് കാറ്റ് മാത്രം കിട്ടണം. എന്റെ തട്ടില്ല കയ്പ്പ്, ഭയങ്കര കയ്പ്പാണ്. എന്ത് വൃത്തികെട്ട ജവാന്ന് അറിയോ? എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സെന്ററിൽ നിക്കാൻ വേണ്ടി ഞാനാണ് ഏറ്റവും കൂടുതൽ കളിച്ചത്. ടോപ്പ് നേരത്താണോ എനിക്ക് തോന്നി. സെക്കൻഡ് റൗണ്ട് ഇസ് ഹിയർ ഗൈസ്. ഓക്കെ, സെക്കൻഡ് റൗണ്ട് എത്തിയിട്ടുണ്ട്. സോ ഇപ്രാവശ്യം
ഇപ്രാവശ്യം എന്തായാലും സെൻട്രലില് ഞാനില്ല. അവിടെ എവിടെയും ഛർദ്ദിക്കൂ? ഇല്ല ഛർദ്ദിക്കൂ. ആ പിന്നെ ഞാൻ ഇവിടെ. ഇതെന്തോ തല്ലി പരിപാടികൾ ഉണ്ടോ ഇങ്ങനെ മറക്കണമെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ സെന്ററല്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ സെന്ററല്ല. ഞാൻ സെന്ററല്ല, എന്ന് തൊട്ട് കളിക്കരുത്. ഓക്കെ, ഐ നീഡ് നീഡ് മെഡിസിൻ. ഓക്കെ, റെഡി? ഇല്ലില്ല, ഈ സെന്റർ നിന്നോ, നിൽക്കാതെ നിന്നോ. ഓക്കെ, ഡോഡിക്ക് പച്ച കോയമ്പുട്ട്. എന്താ പച്ച കോയമ്പുട്ട് ജ്യൂസ് ഒക്കെ അടിച്ചിട്ടുണ്ടോ ചേച്ചി? പച്ച കോയമ്പുട്ട് ജ്യൂസ്, അതുപോലെ എനിക്ക് വേറെ എന്തൊക്കെ ഒരു സംഭവം. അതെ പോണം. എന്താണ് ഛർദ്ദിക്കാണ്ടോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കാനായിരുന്നു വാശി പിടിച്ചത് ഫസ്റ്റ് മുതൽ. എന്റെ എന്തോ ഒരു നല്ല മനസ്സിലാണ് ഡ്യൂടി ഇവിടെ എന്നെ തള്ളി മാറ്റി ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഇവിടെ നിന്ന് തള്ളി മാറ്റി ഇവിടെ വന്നിരുന്നു. ഞാനപ്പോ എന്തോ മനസ്സുകൊണ്ടാണ് നാട്ടിൽ നിന്നത്. ആ രണ്ട് സൈഡ് നല്ല രണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കോഴിമുട്ട, അവിടെ മുന്തിരി ജ്യൂസ്, അതുപോലെ തന്നെ ഇവിടെ വേറെ എന്തൊരു ജ്യൂസ് ആയിരുന്നു. പോളി ഗൈസ്, ഓക്കെ, ഇനി എന്താ കൊണ്ടുവച്ചെന്ന് അറിയില്ല. സോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പോണേ. ഇനി ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ഇത് നിക്കൂല ഞാൻ ഇവിടെ തന്നെ നിക്കുള്ളു. അല്ലെ, എനിക്ക് ആവില്ല. എന്താ സംഭവിക്കാത്, എന്താണ് എന്റെ അഭിപ്രായം? എനിക്ക് നീ തെരഞ്ഞെടുത്തു, നീ തെരഞ്ഞെടുത്തതിന് ബാക്കി വരുന്ന ഏതെങ്കിലും ഒന്ന് ഞാൻ ഇങ്ങളെ മോനിങ്ങള് എല്ലാം കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ഏയ്, ഇവിടെ കോയമ്പോട്ട് ചവിട്ടി പോകും. എന്റെ ഒരു കഴിവ് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ദിസ് ഇസ് ഫോൺ. ഇതാണ് എന്ത്? നേരത്തെ വെച്ച ഒരൈറ്റം ഇതിലുണ്ട് കേട്ടോ. കാരണം റെഡി, 1 2 3 കുറച്ചിട്ട് കട്ടക്കായ്പ ജ്യൂസ് കഴിഞ്ഞു. എന്റെന്താ ഇന്റെ ക്യാരറ്റ്? ഇന്റെ ക്യാരറ്റ് ജ്യൂസ് ആ തോന്നുന്നു. പോയി കഴിക്കാളോ ഞാള്? അടിപൊളി ഡ്യൂടി. ഞാൻ വസ്തുതുകൊണ്ട് കയ്പ്പ ഇമ്മച്ചി പിന്നെയും വെക്കല്ലോ. ഡ്യൂടി ആദ്യം തന്നെ വന്നിട്ട് ഇവിടെ ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്ന് കയ്പ്പ ആയിരുന്നു. ഡ്യൂടി ഒക്കെ ഉണ്ട്, എങ്ങനെയുണ്ട് കയ്പ്പ? അല്ല, നമുക്ക് ഇവിടെ നിന്നൊരു കയ്പ്പന്റെ മുകളിലുള്ള സാധനം മാത്രം ടേസ്റ്റ് എത്തിയിട്ട് വെറുതെ പല്ലവരും വെറുതെ ടേസ്റ്റ് നമ്മൾ ഓക്കാനി ഛർദ്ദിച്ച് പോകുന്ന ഡ്യൂടി തക്കണ കയ്പ്പ കഴിച്ചവര് ഇത് മാറ്റാൻ വേണ്ടി കുറച്ച് ഐസ്ക്രീം എടുത്ത് കഴിക്കണം. കുറച്ച് എനിക്ക് വേണ്ട. ഡ്യൂടിക്ക് പച്ച കോഴിമുട്ടും കിട്ടി, കയ്പ്പും കിട്ടി. ഗൈസോ അത് രക്ഷപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്താ ഞാൻ ജസ്റ്റ് മിസ് ആ ലാസ്റ്റത്തെ ജസ്റ്റ് മിസ്സിനാണ് ഗൈസ് രക്ഷപ്പെട്ടത്. ആലോചിച്ചിട്ട് എനിക്കിപ്പോഴും എന്നോട് തന്നെ ബഹുമാനം തോന്നുന്നു. ഡ്യൂടി ഫ്രിഡ്ജിലുള്ള എല്ലാ ഐസ്ക്രീം കൂടി കഴിക്കാനുള്ള ഇതല്ല കേട്ടോ. ഒരു കയ്പ്പ് എന്ന് വെച്ചിട്ട് എല്ലാം കൂടി കഴിക്കണം. ഇതേതാ പിസ്താന്ന് തോന്നുന്നു, ഞാൻ കഴിക്കട്ടെ. എന്നിട്ട് കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കിട്ടിക്കായ സംഭവമായിരുന്നു. ഒരുപാട് ചിരിച്ച് ഡ്യൂടിക്ക് എനിക്കൊക്കെ പണി കിട്ടി. ഡ്യൂടി ആരും ഹാപ്പിനോ? ഡ്യൂടിക്ക് നല്ല പണിയാണ് കിട്ടിയത്. സ്കൈപ്പിംഗ് കോഴിമുട്ട പറഞ്ഞത് കുളകളാ കുളുകുളു. എനിക്ക്
എനിക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക. ഇതിന്റെ പാർട്ട് ടു അമേസിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ ഇത് വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇനി പാർട്ട് ടു വരുള്ളൂ. പാർട്ട് ടു ഇമ്മനോട് പറയാം, കിട്ടിക്കാച്ചാക്ക് ഇമ്മ ഈ വീഡിയോന്റെ റെസ്പോൺസും വ്യൂസും ലൈക്കും കണ്ട് ഞെട്ടാം. ഓക്കെ, എന്നാ മാത്രമേ ഇനി പാർട്ട് ടു വരുള്ളൂ. സോ നാളെ 5 മണിക്കാണ്. See you there. Peace. Bye. Bye.